ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ വേഴ്സ് അമേരിക്കൻ മേക്കപ്പ് ചലഞ്ച് ആണ് മേക്കപ്പ് ചലഞ്ച് അല്ല ജസ്റ്റ് ഒരു നമുക്ക് ആ ഒരു മേക്കപ്പ് ലുക്സ് എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ നമ്മുടെ ഫേസ് ഓവറോൾ നമ്മുടെ ക്ലെൻസർ വെച്ചിട്ട് അല്ലെങ്കിൽ ടോണർ വെച്ചൊന്ന് ക്ലീൻ ചെയ്യുക നമ്മുടെ ഡാബറിൻ്റെ ഗുൽബാരി റോസ് വാട്ടർ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ത്രീ ഇൻ വൺ ആയിട്ടുള്ള ഒരു റോസ് വാട്ടർ ആണ് ക്ലെൻസർ റിഫ്രഷർ അങ്ങനത്തെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു റോസ് വാട്ടറും കൂടെയാണ് ദെൻ നമ്മൾ ഫൗണ്ടേഷൻ ഇടുക അതായത് ഹാഫ് പോർഷനിൽ ഞാൻ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മീഡ ലിക്വിഡ് ആണ് അപ്പം ഡോട്ട് ഡോട്ടായിട്ട് ഈ ഒരു രീതിക്ക് നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പം ഈ ഒരു രീതിക്ക് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഫൗണ്ടേഷൻ ഇടുമ്പം ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് നിങ്ങൾ ഇടാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മുടെ ഐസിൻ്റെ ആ ഒരു ഡാർക്ക്നെസ്സും കാര്യങ്ങളും സ്പോട്ടിനൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുകയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കൺസീലർ ആണ് അപ്പോൾ കൺസീലർ ഓൾ ഓവർ നമ്മുടെ ആ ഒരു ഫേസിൽ ആ ഐൻ്റെ ഭാഗത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഫൗണ്ടേഷനും ഈ ഒരു കൺസീലറും കൂട്ടിയിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ടാണ് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുന്നത് ഹാഫ് പോർഷൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ്ലി ഞാൻ ഈ ഒരു പോർഷനിൽ ചെയ്യുന്നത് ഇന്ത്യൻ മേക്കപ്പ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഇരിക്കും ഫൈനൽ റിസൾട്ടെന്നൊന്നും എനിക്കറിയാൻ പാടില്ല എങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ കാണുന്ന പോലെ അതായത് നിങ്ങളിപ്പം ടിക്ടോക്കിലും ഈവൻ മറ്റ് യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല പക്ഷെ എങ്കിലും എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ചലഞ്ച് ട്രൈ ചെയ്യുന്നത് അല്ല ജസ്റ്റ് ഒരു മേക്കപ്പ് എന്താ ഒരു ടെസ്റ്റിങ് ഒരു എക്സ്പെരിമെൻറ്റൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ദെൻ നമ്മുടെ അമേരിക്കൻ മേക്കപ്പ് ആ ഒരു ലുക്കിലേക്ക് പോകാൻ വേണ്ടി ഞാൻ നമ്മുടെ ബി ബി ക്രീമാണ് പോൺസിൻ്റെ ബി ബി ക്രീം ഫുൾ ഓവറോൾ അപ്ലൈ ചെയ്തു ഇത് നാച്ചുറൽ ഗ്ലോ ഒക്കെ തരും നമുക്ക് അതുപോലെ നമ്മുടെ കൺസീലറും അപ്ലൈ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് സ്പോട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ഫേസ് ഓവറോൾ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്കറിയാം ലാക്മിയുടെ ഫൗണ്ടേഷൻ ആണ് ഇവിടെ നമ്മൾ ബി ബി ക്രീമാണ് ഈ ബി ബി ക്രീമിൽ തന്നെ ആ ഒരു ഫൗണ്ടേഷൻ്റെ എഫക്റ്റും നമുക്ക് എസ് പി എഫ് തേർട്ടീൻ ഉള്ളതുകൊണ്ട് സൺസ്ക്രീൻ്റെ എഫക്റ്റ് അങ്ങനെ കുറച്ച് ഗുണങ്ങളും നാച്ചുറൽ ഗ്ലോയും കാര്യങ്ങളും വൈറ്റനിങ് ഒക്കെ കിട്ടും അതുകൊണ്ടിട്ട് ബി ബി ക്രീം മാത്രമേ ഉള്ളൂ ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഈ ഒരു ലൈറ്റിൻ്റെ ഡിഫക്റ്റ് കൊണ്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു രണ്ട് ഷെയ്ഡും ഇടുമ്പം ആ ഒരു ഡിഫറൻസ് എന്തുമാത്രം ഈ ഒരു വീഡിയോയിൽ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ ആ ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഈ വീഡിയോയിൽ എന്താണേലും ഉണ്ട് ആ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുമ്പം എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണെന്നില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റുന്ന രീതിക്കൊന്ന് ട്രൈ ചെയ്യാണ് അങ്ങനെ ഞാൻ ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ബി ക്രീം ഇട്ട ഭാഗം നന്നായിട്ട് ബ്ലെൻഡ് അല്ലെങ്കിൽ നന്നായിട്ട് ഞാൻ ഇതുപോലെ എല്ലായിടത്തും ഓവറോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു സമയമെടുത്ത് തന്നെ നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ബിബി ക്രീമും നമ്മുടെ ആ ഒരു കൺസീലറും ഫുള്ള് ഓവറോൾ നമ്മുടെ ആ ഒരു സ്കിന്നിൽ നന്നായിട്ട് അലിഞ്ഞു ചേരുവുള്ളൂ എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു നല്ലൊരു ഫൈൻ ടോൺ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊന്നും കിട്ടുക അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഫേസ് ഓവറോൾ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്രഷ് വെച്ചിട്ട് ഏറ്റവും നല്ലത് നമുക്ക് ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ നമ്മുടെ ഐബ്രോസ് നമ്മൾ ഈ ഒരു സൈഡിൽ എഴുതുമ്പം ജസ്റ്റ് ഓവർ മേക്കപ്പ് വേണ്ട നമ്മൾ സാധാരണ ഇന്ത്യൻ മേക്കപ്പ് ചെയ്യുമ്പോഴാണ് കുറച്ച് ഓവറായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു ഐബ്രോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി നെക്സ്റ്റ് സൈഡിൽ അതായത് നമ്മൾ ഇന്ത്യൻ മേക്കപ്പ് ആ ഒരു രീതിക്ക് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് കട്ടിക്ക് എഴുതി കൊടുക്കുക കുറച്ച് ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൊടുക്കുക കൂട്ടി കൊടുക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ആ ഒരു രീതിക്ക് നിങ്ങൾ എഴുതി കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഐബ്രോസ് എഴുതി കഴിയുമ്പോൾ തന്നെ രണ്ട് സൈഡിലെയും ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൗൺ കളറായിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ ഇത് വാട്ടർ പ്രൂഫാണ് അത്യാവശ്യം നമുക്ക് നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും ഐബ്രോസ് എഴുതുമ്പം രണ്ട് മേക്കപ്പിലും ഡിഫറൻസ് ഉണ്ട് ഇപ്പം ഇന്ത്യൻ മേക്കപ്പിലാണെങ്കിൽ നമ്മളൊരു പാർട്ടി വെയർ മേക്കപ്പ് ലുക്ക് പോലെ കുറച്ചൊരു ഹെവി ആയിരിക്കും നമ്മൾ എടുത്ത് നിൽക്കത്തക്കവണ്ണമായിരിക്കും മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ദെൻ നമ്മൾ ആ ഒരു അമേരിക്കൻ മേക്കപ്പിൽ ചെയ്യുമ്പം ജസ്റ്റ് സിമ്പിൾ ഈവൻ നിങ്ങൾക്ക് ഐസ് ഡ്രോൺ ചെയ്യുന്നതാണെങ്കിൽ ആയിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത് ഒരുപാട് ഹെവി ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കാറില്ല പക്ഷേ ഇന്ത്യൻ മേക്കപ്പ് ലുക്കിൽ നമ്മൾ ചെയ്യുമ്പം ആ ഒരു ഐസിൽ തന്നെ നല്ല ഡിഫറൻസ് വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിക്ക് കട്ടി കൂട്ടി നന്നായിട്ടായിരിക്കും എഴുതി കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും നമ്മൾ നന്നായിട്ട് കട്ടിക്ക് നല്ല തിക്നെസ്സായിട്ടായിരിക്കും എഴുതി കൊടുക്കുന്നത് അതുപോലെ ആ ഒരു ലൈൻസ് ഒക്കെ നമ്മൾ നീട്ടി വരച്ചൊക്കെയാണ് കൊടുക്കുന്നത് അതാണ് നമ്മുടെ ആ ഒരു ഇന്ത്യൻ വേസ് അമേരിക്കൻ മേക്കപ്പ് ലുക്ക് നമ്മൾക്ക് ചെയ്യുമ്പം പെട്ടെന്ന് എടുത്തറിയാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിക്ക് ഐസ് നിങ്ങൾ ഇതുപോലെ എഴുതി കൊടുക്കുക ഐസ് ഒക്കെ എഴുതി കൊടുത്തപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊന്നും വലിയയായിട്ടൊന്നും തോന്നിയില്ല എങ്കിലും എനിക്ക് ചെറുതായിട്ടൊരു ഡിഫറൻസ് മനസ്സിലായി കേട്ടോ ഇപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഡിഫക്റ്റ് കൊണ്ടിട്ടായിരിക്കും ആ ഒരു ലുക്കും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താണെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഏതാണ് ബെറ്റർ എന്ന് എന്നിട്ട് ബെറ്റർ ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്ത് നല്ല രീതിക്ക് ഒരുങ്ങയാണെങ്കിൽ നമുക്ക് പുതുതായിട്ട് ഒരു മേക്കപ്പ് ട്രിക്കും കൂടെ കിട്ടുമല്ലോ നെക്സ്റ്റ് നമ്മൾ ലിപ്പിലേക്കാണ് പോകുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ലിപ് ഗ്ലോസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ലിക്വിഡ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് മാറ്റ് ആണ് ഭയങ്കര ഡാർക്ക് കളറാണ് ഒരു ചെറിയ സ്പോട്ട് പോലും ഇട്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഹെവി ഫീലാണ് കിട്ടുന്നത് അത് തന്നെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോസിൽ സോറി ഐഷാഡോ ആയിട്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് ഈ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു ട്രിക്ക് വെച്ചിട്ട് ഐ ഷാഡോവും കോണ്ടോറൊക്കെ ചെയ്യാൻ പറ്റും കോണ്ടോറല്ല സോറി ബ്ലഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിക്ക് വേണേൽ നമുക്ക് ചെയ്യാം അപ്പം ആ ഒരു ഇന്ത്യൻ മേക്കപ്പ് ലുക്ക് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ ഞാൻ ജസ്റ്റ് ഐ ഷാഡോ ആയിട്ട് ഈ ഒരു മാറ്റിൻ്റെ ആ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ലിപ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വല്ലാത്തൊരു കളറാണ് ആ ഒരു ഷെയ്ഡ് കണ്ടപ്പം അത്യാവശ്യം നല്ല ലുക്കൊക്കെ കിട്ടുമോ ഓർത്ത് ഞാൻ വാങ്ങിയതാണ് വാങ്ങിച്ച് വലിയ പ്രോബ്ലം ഇല്ലാട്ടോ ഇപ്പോൾ ലാസ്റ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കും ഒരു എയ്റ്റീൻ നയൻറ്റീൻ ഹവേഴ്സ് വരെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിക്വിഡിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് മാറ്റ് ഫിനിഷാണ് ദെൻ നെക്സ്റ്റ് സൈഡിൽ ഞാൻ നമ്മുടെ മേബ്ലിൻ്റെ ഒരു ലിപ് യൂസ് ചെയ്യുന്നുണ്ട് ശേഷം ഒരു പിങ്കിഷായിട്ടുള്ളൊരു ലിപ് പെൻസിൽ വെച്ചിട്ടാണ് ഡ്രോൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ സിമ്പിൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോഴും അതിൽ ഡിഫറൻസസ് ഉണ്ട് ഇന്ത്യൻ മേക്കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ചൊരു പാർട്ടി ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ കുറച്ചൊന്ന് ഗ്ലോ ആയിട്ട് ചെയ്യും അമേരിക്കൻ മേക്കപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഐലാഷസ് അതായത് നന്നായിട്ട് മസ്കാര വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു രീതിക്ക് അപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ ഒരു മസ്കാരമൊക്കെ പ്രോപ്പറായിട്ട് ഇട്ട് കൊടുക്കുക നല്ല വൃത്തിക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇന്ത്യൻ വെസ്റ്റ് നമ്മുടെ അമേരിക്കൻ മേക്കപ്പ് ലുക്കിൽ രണ്ട് സൈഡിൽ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എത്രമാത്രം ഡിഫറൻസ് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പറയും ആ ഒരു ലൈറ്റിൻ്റെ ഡിഫക്റ്റ് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദെൻ നമ്മൾ ബ്ലഷ് കൊടുക്കുക ബ്ലഷ് നമ്മളൊരു പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത് ഈ ഒരു ബ്ലഷ് നമ്മൾ അമേരിക്കൻ മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പം ഞാൻ ആ ഒരു ഐശോഡായിട്ടും ബ്ലഷാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ബ്ലഷ് മിനിമൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നില്ല ഒരുപാട് ഹെവി വേണ്ട നമുക്കൊരു മിനിമൽ മേക്കപ്പ് ലുക്ക് മതി അമേരിക്കൻ ലുക്ക് ചെയ്യുമ്പം ദെൻ നമ്മൾ ഇന്ത്യൻ പാർട്ടി മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ മേക്കപ്പ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് എടുത്ത് നിൽക്കത്തക്ക വിധം നമ്മൾ മേക്കപ്പ്സും കാര്യങ്ങളൊക്കെ ഓവറായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ മേക്കപ്പ് കൊടുക്കുന്നത് കുറച്ച് ബ്ലഷ് കൂട്ടി കൊടുക്കുന്നുണ്ട് ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും ഞാൻ ബ്ലഷ് ഒക്കെ എടുക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്കുണ്ട് അപ്പോൾ ആ ഒരു നെറ്റിയിൽ നമ്മുടെ ആ ഒരു ചീക്കിൻ്റെ ഏരിയയിലൊക്കെ നന്നായിട്ട് ആ ഒരു പിങ്ക് ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ തന്നെ കൊടുക്കുമ്പം നമ്മൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലഷ് പ്രോപ്പറായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നല്ല രീതിക്ക് ഫേസ് ഓവറോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഫൈനൽ ടച്ച് എന്ന രീതിക്ക് ഈ ഒരു ബ്രഷ് നല്ല സോഫ്റ്റ് ബ്രഷാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിന് മുഖത്ത് നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു ഫെതർ ലൈക്ക് ഫീൽ നമുക്ക് കിട്ടും അപ്പോൾ ഫൈനലി നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു ലുക്ക് ഇതാണ് നിങ്ങൾക്ക് എത്രമാത്രം ഡിഫറൻസ് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല എങ്കിലും ഞാൻ പറയാം ആ ഒരു ഇന്ത്യൻ മേക്കപ്പിൽ നിങ്ങൾക്ക് ആ ഒരു ഐബ്രോസ് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു കട്ടിക്കാണ് കൊടുത്തിട്ടുള്ളത് ഐഷാഡോസ് അതുപോലെ നമ്മുടെ നമ്മുടെ കണ്ണ് എഴുതിയൊക്കെ ആണെങ്കിലും ലൈൻസ് ഒക്കെ ആണെങ്കിലും വളരെ തിക്കായിട്ട് പിന്നെ നമ്മുടെ ലിപ്പിലേക്ക് പോകുകയാണെങ്കിൽ ആ ഒരു ലിപ്പ് ലൈനറിൻ്റെ കളറും ആണെങ്കിലും നല്ലൊരു ഡാർക്ക് കളറാണ് നെക്സ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പം എല്ലാ മേക്കപ്പ് ലുക്കും മിനിമലായിട്ടാണ് ഈവൻ നമ്മുടെ ഐബ്രോസ് ആണെങ്കിലും ഒരുപാട് കട്ടിക്ക് ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ ബ്ലഷ് ആണെങ്കിലും ആ ഒരു പിങ്ക് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ലിപ്പ് ആണെങ്കിൽ കൂടെ പിങ്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എനിവേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം സോ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ